എന്റെ മുറിവുകൾ സുഖമാക്കണമേ, എന്റെ സൗഖ്യദായകനേ. എന്റെ മുറിവുകൾ സുഖമാക്കണമേ, എന്റെ സൗഖ്യദായകനേ. ശിരസു മുതൽ എൻ പാദം വരെയും മുറിവേറ്റവൻ ഞാൻ യേശുവേ. ശിരസു മുതൽ എൻ പാദം വരെയും മുറിവേറ്റവൻ ഞാൻ യേശുവേ. സ്നേഹമുള്ള ഈശോയെ, അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരീ സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് സെപ്റ്റംബർ 2 ശനിയാഴ്ച. ഇന്നത്തെ വായനകൾ: തെസലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 9 മുതലുള്ള തിരുവചനങ്ങൾ. സഹോദര സ്നേഹത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് എഴുതേണ്ടതില്ല, കാരണം പരസ്പരം സ്നേഹിക്കണമെന്ന് ദൈവം തന്നെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. തീർച്ചയായും മക്കദോനിയ മുഴുവനിലുമുള്ള സഹോദരരോട് നിങ്ങൾ സ്നേഹപൂർവ്വം വർത്തിക്കുന്നുണ്ട്. എങ്കിലും സഹോദരരെ, ഞങ്ങൾ ഉപദേശിക്കുന്നു, സ്നേഹത്തിൽ ഉത്തരോത്തരം അഭിവൃദ്ധിപ്പെടുവിൻ. ശാന്തരായി ജീവിക്കാൻ ഉത്സാഹിക്കുവിൻ. സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളാകുവിൻ. സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുവിൻ, ഇതൊക്കെ ഞങ്ങൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണല്ലോ. മനസ്സു നിറയും സുവിശേഷം പരിപാവനം പാവനം പരിചയാകും തിരുവചനം അതിശ്രേഷ്ഠമാം ആയുധം അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം മനസ്സു നിറയും സുവിശേഷം പരിപാവനം പാവനം ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ. ഒരുവൻ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് ഭൃത്യന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഭരമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യം. അവൻ ഓരോരുത്തൻ്റെയും കഴിവനുസരിച്ച് ഒരുവന് 5 താലന്തും മറ്റൊരുവന് 2ഉം വേറൊരുവന് 1ഉം കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ പോയി വ്യാപാരം ചെയ്ത് 5 താലന്ത് കൂടി സമ്പാദിച്ചു. 2 താലന്ത് കിട്ടിയവനും 2 കൂടി നേടി. എന്നാൽ 1 താലന്ത് ലഭിച്ചവൻ പോയി നിലം കുഴിച്ച് യജമാനൻ്റെ പണം മറച്ചു വെച്ചു. ഏറെക്കാലത്തിന് ശേഷം ആ ഭൃത്യന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. 5 താലന്ത് കിട്ടിയവൻ വന്ന് 5 കൂടി സമർപ്പിച്ച്, യജമാനനെ, നീ എനിക്ക് 5 താലന്താണല്ലോ നൽകിയത്, ഇതാ ഞാൻ 5 കൂടി സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും. നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. 2 താലന്ത് കിട്ടിയവനും വന്നു പറഞ്ഞു, യജമാനനെ, നീ എനിക്ക് 2 താലന്താണല്ലോ നൽകിയത്, ഇതാ ഞാൻ 2 കൂടി സമ്പാദിച്ചിരിക്കുന്നു. യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും. നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. 1 താലന്ത് കിട്ടിയവൻ വന്നു പറഞ്ഞു, യജമാനനെ, നീ വിതയ്ക്കാത്തിടത്തു നിന്ന് കൊയ്യുകയും വിതറാത്തിടത്തു നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിന ഹൃദയനാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതിനാൽ ഞാൻ ഭയപ്പെട്ട് നിന്റെ താലന്ത് മണ്ണിൽ മറച്ചു വെച്ചു. ഇതാ നിന്റേത്, എടുത്തുകൊള്ളുക. യജമാനൻ പറഞ്ഞു, ദുഷ്ടനും മടിയനുമായ ഭൃത്യ, ഞാൻ വിതയ്ക്കാത്തിടത്തു നിന്ന് കൊയ്യുന്നവനും വിതറാത്തിടത്തു നിന്ന് ശേഖരിക്കുന്നവനുമാണെന്ന് നീ മനസ്സിലാക്കിയിരുന്നുവല്ലോ. എൻ്റെ നാണയം നീ പണവ്യാപാരികളുടെ പക്കൽ നിക്ഷേപിക്കേണ്ടതായിരുന്നു. ഞാൻ വന്ന് എൻ്റെ പണം പലിശ സഹിതം വാങ്ങുമായിരുന്നു. ആ താലന്ത് അവനിൽ നിന്ന് എടുത്ത് 10 താലന്ത് ഉള്ളവന് കൊടുക്കുക. ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും. ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് പോലും എടുക്കപ്പെടും. പ്രയോജനമില്ലാത്ത ആ ഭൃത്യനെ പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. ക്രൂശിതന്റെ ഹൃദയ വിചാരങ്ങൾ. ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ, ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ. നൽകപ്പെട്ട താലന്തുകളുടെ വലിപ്പച്ചെറുപ്പങ്ങളും യജമാനൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളും വിലയിരുത്തി ജീവിതത്തിൽ വിലപിക്കുന്നവരും നിഷ്ക്രിയരുമായിരുന്നാൽ ദാനമായി ലഭിക്കപ്പെട്ടതിൻ്റെ മഹത്വമറിയാൻ എനിക്ക് കഴിയാതെ പോകുമെന്ന് ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു. ദാനമായി നൽകപ്പെട്ടതിനൊക്കെ വിലയുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നതാണ് മനുഷ്യൻ്റെ സങ്കടങ്ങളിൽ ഒന്ന്. ജീവിതത്തെ ദൈവവുമായി ബന്ധിപ്പിക്കുന്നതിന് പകരം മനുഷ്യരുമായി ബന്ധിക്കുമ്പോൾ ഒരിക്കലും സംതൃപ്തിയും സന്തോഷവും അനുഭവിക്കാൻ എനിക്ക് കഴിയുകയില്ല. അളവുകളിൽ വ്യത്യസ്തതയുണ്ടെങ്കിലും ഓരോരുത്തരുടെയും ജീവിതത്തിന് ആവശ്യമാണെന്ന് തോന്നുന്നതൊക്കെ ദൈവം സമൃദ്ധിയായി നൽകുന്നുണ്ട്. പക്ഷേ മറ്റുള്ളവർക്ക് നൽകപ്പെടുന്നതിൻ്റെ കണക്കിലാണ് എൻ്റെ കണ്ണും മനസ്സും. 1 താലന്ത് ലഭിച്ചവൻ്റെ ചിന്തയും അതുതന്നെയായിരുന്നു. ദൈവം നൽകിയ കൃപകളെ ഇരട്ടിയാക്കാൻ മനുഷ്യൻ്റെ അധ്വാനം ആവശ്യമാണ്. അധ്വാനിക്കാതെ ഇരട്ടിയാക്കപ്പെടുന്നതൊക്കെ അതിവേഗം നിഷ്പ്രഭമായി തീരുമെന്നത് ഉറപ്പാണ്. മണ്ണിൽ കുഴിച്ചു മൂടുന്നതിനു പകരം മണ്ണിൽ വളർത്തിയെടുക്കാനുള്ള മനസ്സും പ്രതീക്ഷയും നിശ്ചയദാർഢ്യവും എന്നിലുണ്ടാകുമ്പോൾ യജമാനനാകുന്ന ദൈവത്തിൻ്റെ സംപ്രീതിക്ക് ഞാനും പാത്രമാകും. നല്ല തമ്പുരാനെ, അപരൻ്റെ കൃപകളുടെ കണക്ക് പുസ്തകം എൻ്റെ ജീവിതത്തെ വ്യഥപ്പെടുത്താതെ എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ എഴുതി ചേർത്ത് ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരാകുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ. കരുണാമയനും ജീവദാതാവുമായ ത്രിയേക ദൈവമേ, ഒരു പുതിയ പ്രഭാതവും നല്ലൊരു ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച അങ്ങയുടെ അത്ഭുതകരവും അതിശയിപ്പിക്കുന്നതുമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നേ ദിവസം അങ്ങയുടെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും പുതുജീവനേകി. ഞങ്ങൾ വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്ത വചനം ഞങ്ങളിൽ ഫലം ചൂടുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിന്റെ തിരുവിഷ്ടമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അനുദിന ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും, വിശിഷ്യ ജോലി നഷ്ടപ്പെട്ടവരെയും പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെയും രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പലവിധ ജോലികൾ ലഭിക്കുന്നതിനായി പരീക്ഷകൾ എഴുതിയിരിക്കുന്നവരെയും പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവരെയും കുഞ്ഞുങ്ങളെ ലഭിക്കാൻ കാത്തിരിക്കുന്നവരെയും വിസ നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നവരെയും പലവിധ കാരണങ്ങളാൽ വേദനിക്കുന്ന മാതാപിതാക്കളെയും ഞങ്ങൾ ത്രിത്വേക ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ഭാരമേൽപ്പിക്കുന്നു. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രവണത ഉള്ളവരെയും തിരുക്കുരിശിൽ നിന്നൊഴുകുന്ന തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. സഹനങ്ങളിൽ അങ്ങയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള വിശ്വാസവും മനക്കരുത്തും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ വഴി നടത്തണമേ. കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും ഈശോയ്ക്ക് കാവലായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അമ്മയുടെ തിരുക്കുമാരനോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ശമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമാം പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമേ, സ്തുതിയും പുകഴ്ചയുമേ. എന്റെ മുറിവുകൾ സുഖമാക്കണമേ, എന്റെ സൗഖ്യദായകനേ. ഉദരത്തിൽ ഉരുവായ നാൾ മുതൽ പലവിധമാഴത്തിൽ മുറിവേറ്റവൻ ഞാൻ. അമ്മതൻ ഉദരത്തിൽ உள்ளத்தில் உருவாய நாள் முதல் பலவிதமாழத்தில் முறிவேற்றவன் ഞാൻ തിരസ്കരണത്തിൻ്റെ പരിഹാസത്തിൻ്റെ നോവും ഓർമ്മകൾ തേറുന്നു ഞാൻ ഒരു വാക്കു ചൊല്ലിയാൽ അതു മാത്രം മതിയെൻ്റെ ആത്മസൗഖ്യത്തിനായി യേശുവേ എൻ്റെ മുറിവുകൾ സുഖമാക്കണമേ എൻ്റെ സൗഖ്യദായകനേ ായി വന്നു വേദന തന്നവർ തീരാരോഗത്തിൻ നൊമ്പരങ്ങൾ സ്നേഹിതരായി വന്നു വേദന തന്നവർ തീരാരോഗത്തിൻ നൊമ്പരങ്ങൾ ആശ്വാസമേകുവാനാരുമില്ലാതായി നീ മാത്രമെൻ്റെ ആശ്രയം നിൻ സ്നേഹതൈലത്താൽ തഴുകിയെന്നെ സുഖമാക്കണമേ യേശുവേ സുഖമാക്കണമേ എൻ്റെ സൗഖ്യദായകനേ ദ്രോഹം സഹിച്ചു ഞാൻ തളർന്നു പോയി നാഥ പകയാൽ തിളയ്ക്കുന്നു എന്നുള്ളം ദ്രോഹം സഹിച്ചു ഞാൻ തളർന്നു പോയി നാഥ പകയാൽ തിളയ്ക്കുന്നു എന്നുള്ളം ക്ഷമിക്കുവാനാകാതെ വിങ്ങുമെൻ ഹൃദയത്തിൽ നിൻ കരുണാർദ്ര സ്നേഹം ഒഴുക്കേണമേ തിരുമുറിവുകളിൽ എൻ മുറിവുകളെ ചേർത്തുവയ്ക്കുന്നു ഞാൻ യേശുവേ എൻ്റെ സൗഖ്യദായകനേ ശിരസു മുതൽ എൻ പാദം വരെയും മുറിവേറ്റവൻ ഞാൻ യേശുവേ ശിരസു മുതൽ എൻ പാദം വരെയും മുറിവേറ്റവൻ ഞാൻ യേശുവേ എൻ്റെ മുറിവുകൾ സുഖമാക്കണമേ എൻ്റെ സൗഖ്യദായകനേ